നമ്മുടെ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ടോ? നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. കാരണം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ട് നോർമൽ വണ്ടി. അപ്പോൾ കാർബറേറ്ററൊക്കെ നോക്കുമ്പോൾ കാർബറേറ്ററിനകത്തൊക്കെ ശരിക്കും വണ്ടി ഉപയോഗിക്കാണ്ട് പെട്രോൾ ഇപ്പോൾ കിടന്നിട്ട് പെട്രോൾ പഴകി മെൽറ്റായ കണ്ടീഷനിലേക്ക് കിടന്നിട്ട് പെട്രോൾ വന്ന കെമിക്കലാണ് അതിൻ്റെ റീസൺ. കെമിക്കൽ അലുമിനിയം കോപ്പറൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ജെറ്റാണ്, കോപ്പർ ജെറ്റാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ റിയാക്ട് ചെയ്തിട്ട് അത് ഹോള് കാര്യങ്ങളൊക്കെ ക്ലാവ് പോലെ വന്നിട്ട് കടഞ്ഞു വയ്ക്കും. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നമ്മളൊരു അതിൻ്റെ ക്ലീനറിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ടിന്നറിലൊക്കെ ഇട്ട് വയ്ക്കേണ്ടി വരും. അത് ഇപ്പോൾ ഇന്നത്തെ വെച്ചാലാണ് നാളത്തേക്കൊക്കെ റെഡിയാക്കി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഈ വാക്യൂം ബിസിനൊക്കെ അത്യാവശ്യം തേമാനമുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം ഞാൻ ഈ തേമാനം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കാർബറേറ്ററിനെയും തേയും. കാർബറേറ്റർ മാറ്റി വെച്ചാൽ നമുക്ക് കോസ്റ്റ്ലിയാണ്. അതായത് കാർബറേറ്ററിൻ്റെ ഈ സൈഡും തേമാനമുണ്ട്, ഈ സൈഡിലും കണ്ടോ കാർബറേറ്ററും അതും കൂടിയിട്ട് ഒരുമിച്ച് തേയാം. അപ്പോൾ നമുക്ക് കാർബറേറ്റർ മാറ്റില്ല, ഇത് കാർബറേറ്റർ യൂണിറ്റ് അസംബ്ലി ആയിട്ട് കിട്ടുള്ളൂ. ഒരു വാക്യൂം പിസ്റ്റൺ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ കാർബറേറ്റർ മാറ്റില്ല, ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഒരു 7000 രൂപ, 6500, 7000 രൂപ ഒക്കെ നമുക്ക് കോസ്റ്റ് വന്നു. അപ്പോൾ നമുക്ക് അതിന് തൽക്കാലം ചെയ്യാൻ നിൽക്കണ്ട. ഇത് ശരിക്കും ഒരു 600 ആണോ ഏകദേശം 700 കൊടുത്താണ് ഇതിൻ്റെ റേറ്റ് വരിക. വാക്യൂം പിസ്റ്റൺ ഇത് മാത്രം മാറ്റിയിട്ട് ക്ലീനറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു കാർബറേറ്റർ ക്ലീനർ, കാർബറേറ്റർ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണം, ഒരു ക്ലീനറുണ്ട്, അത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക. എങ്ങനെ ചെയ്താലും ഇത് ഇത്രയും ഇതിനകത്ത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മിസ്സിങ് കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിസ്സിങ് കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള വണ്ടികളിൽ സാധാരണ കംപ്ലയിൻസ് കിട്ടാറുണ്ട്, മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം. അത് കാണിക്കാന്ന് പറഞ്ഞാൽ കാലത്തൊക്കെ എടുത്തിട്ട് കാലത്തൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ നേരത്തേക്ക് പെട്രോൾ കിട്ടാത്തൊരു ഫീലൊക്കെ ആയിരിക്കും വരാം. അപ്പോൾ മാക്സിമം നമുക്ക് ക്ലീനാക്കി എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ന് പെട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പരമാവധി കിട്ടാമെന്നിടത്തോളം ആ രീതിയിൽ നോക്കാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കമ്പനി ആയിട്ടല്ല, തന്നെ മാറ്റേണ്ട കിലോമീറ്റർ ആയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ സർവീസ് സംബന്ധമായിട്ട് നമുക്കിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി നമ്മൾ പുത്തൻ ബാറ്ററി വെച്ചാണ് അതൊന്ന് ചാർജ് ചെയ്ത് തരണം. കാരണം സെൽഫ് അടിച്ചിട്ട് കുറച്ച് ചാർജൊക്കെ അതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം ഈ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഈ ക്യാമയുടെ ഉള്ളിൽ ടൈറ്റ് ആവും. അപ്പോൾ ആ തുരുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആയുണ്ടാവും. അപ്പോൾ അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കുക, ഗ്രീസ് ചെയ്ത് കയറ്റുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ് കേട്ടോ. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ യൂണിറ്റിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് അഴിച്ചു നോക്കാം. അതല്ലെങ്കിൽ ഡിസ്ക് ജാം ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ മൺകണ്ടി സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതൊരു ചെറിയ പീസ് എടുത്തു പോയതാണ്. ഇതൊക്കെയാണ് നിലവിലുള്ള കേസ്. അപ്പോൾ ഞാൻ നാളെ അതിൻ്റെ കറക്റ്റ് ഒരു എസ്റ്റിമേറ്റ് കൂടി ഇട്ടേക്കാം. ഇന്നിപ്പോൾ ജസ്റ്റ് ഇത് ക്ലീനിങ്ങിലേക്ക് വേണ്ടിയിട്ട് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തൊരു ടിന്നറിലേക്ക് ഇട്ട് വയ്ക്കുള്ളൂ. എന്നിട്ട് നാളെ ഇന്നിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. വണ്ടി അപ്പോൾ നാളെ പരമാവധി വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന രീതിയിൽ നോക്കാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ ഒരു മറ്റന്നാൾ ഒരു ഉച്ചയ്ക്കുമ്പോഴായിട്ട് ഒരു പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ഒരു 25-ാം തീയതി തരാം. അതല്ലാന്നുണ്ടെങ്കിൽ 26-ാം തീയതി ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ.